വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. കുറെ നാളായിട്ട് ചോദിക്കാനാണ് കേട്ടോ. അപ്പൊ ഞാൻ റിപ്ലൈ തരാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുമായിരുന്നു. ഞാൻ വിചാരിച്ചു പിന്നെ പറയാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഞാൻ എന്താ പഠിക്കുന്നേ, അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഒരു രണ്ട് രണ്ടര മൂന്ന് മാസം മുന്നേ, ഞാൻ രണ്ട് മൂന്ന് മാസം ആയിട്ടില്ല എന്ന് തോന്നുന്നു, രണ്ടര രണ്ട് ഓക്കെ ആ രണ്ടര രണ്ട് മാസം മുന്നേ ഞാനൊരു കുഞ്ഞു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, നിങ്ങൾ അനുഗ്രഹം എനിക്ക് വേണ്ട, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എന്താ നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോയുടെ സീക്രട്ടൂടെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പൊളിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാല് ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ട് പറയാന്നാണ് വിചാരിച്ചത്. ബട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വളരെ വളരെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് വിടുന്നത്, അതുകൊണ്ടാണ് ഞാൻ എന്താ ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. സോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് കാണിച്ചു തരാം, പോയി കണ്ടിട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഞാൻ മുമ്പും ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നേച്ചർ ഷുവറിന്റെ തുമ്പ വണ്ടർ ഹെയർ ഓയിൽ ആണ്. ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് നന്നായിട്ട് ഹെയറിന്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. അതായത് ഇപ്പൊ നമുക്ക് നമ്മൾ പറയത്തില്ലേ നമുക്ക് ഇന്നൊരു പ്രായം വരെ മുടി വളർച്ച ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒട്ടും വളരുന്നില്ല, നമുക്കിങ്ങനെ ഫീൽ ആവല്ലോ അയ്യോ ഇപ്പൊ നമ്മ മുടിക്ക് ലെങ്ത് വയ്ക്കാത്ത, അല്ലെങ്കിൽ മുടിക്ക് ഇപ്പൊ ഉള്ളു വയ്ക്കുന്നില്ലല്ലോ, മുടിക്ക് ഗ്രോത്ത് ഇല്ല നമുക്ക് തോന്നത്തില്ലേ, അങ്ങനെ ഗ്രോത്ത് സ്റ്റക്കായി നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് മസ്റ്റ് ആയി ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് ഗ്രോത്ത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിൽ കൂടിയാണ്. അത് മാത്രമല്ല നമുക്ക് ഹെയറിന്റെ ലെങ്ത് കൂട്ടാനും ഹെയറിന്റെ അക്കൗണ്ട് കൂട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ തുമ്പ എന്ന് പറയാൻ അറിയാലോ, നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, ഹെയർ ഗ്രോത്ത് അത്രയ്ക്ക് കൂട്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ എണ്ണ കാച്ചുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാൻ സഹായിക്കും. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഈ ഒരു ഓയിൽ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തൈറോയ്ഡ് ഉണ്ടോ, അപ്പൊ തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് എനിക്ക് ഹെയർ ഫോൾ ഉണ്ട്, അപ്പൊ ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് അറിയോ, നന്നായിട്ട് ആ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കിങ്ങനെ മുടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടി വളരുന്ന എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ ഒരു ടേപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മുടിയുടെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ നോക്കും, ഇത്തരം ഇവിടെ വെച്ചിട്ട് ഞാൻ നടുക്കൂടെ പാർട്ടീഷൻ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കും എനിക്ക് എത്ര ലെങ്ത് വയ്ക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ കറക്റ്റ് നോക്കാറുണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത് ആ ഇത്ര മാത്രം ലെങ്ത് വച്ചിട്ടുണ്ട്, ഗ്രോത്ത് ഉണ്ടെന്നൊക്കെ. സോ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഈ ഒരു ഓയിൽ ട്രൈ നോക്കുക. അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് നരച്ച മുടിയാണല്ലോ, ഗ്രേ ഹെയർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. നമ്മുടെ ഹെയറിന്റെ തിക്നെസ് കൂട്ടും, അതായത് ഹെയറിന്റെ കൗണ്ട് കൂട്ടും, അതായത് അറിയ ഉള്ളു വളർച്ചയ്ക്ക് സഹായിക്കുന്ന ലെങ്ത് കൂട്ടും. പിന്നെ അത് മാത്രമല്ല നന്നായിട്ട് ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. പ്രിമെച്ചുർ ആയിട്ടുള്ള ഗ്രേയിങ്, അതായത് നമുക്കറിയാലോ നമ്മള് ഈ പ്രായത്തിന് മുമ്പുള്ള നമ്മുടെ ഈ ഒരു നരച്ച മുടി അതൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് മസ്റ്റ് ആയി ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഈ ഒരു എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന്. ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. രണ്ട് തവണ സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യും. അതിനുശേഷം ഞാൻ എന്റെ ഒരു DIY മാസ്ക് ഉണ്ട്, ആ മാസ്ക് ഞാൻ യൂസ് ചെയ്യും. പിന്നെ മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഷാമ്പു കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യും. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് താരൻ പോകാൻ ഒരു ഷാമ്പു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് തന്നെ നേച്ചർ ഷുവറിന്റെ ഒരു ഡാൻഡ്രഫ് റിമൂവിങ് ഓയിലല്ല ഒരു ഷാമ്പു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ട്രസ്റ്റ് മീ, അത്രയ്ക്ക് വർക്കാവുന്ന പ്രോഡക്റ്റാണ്, നന്നായിട്ട് ഡാൻഡ്രഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ എനിക്ക് എൻ്റെ ഇവിടെ നിന്നൊക്കെ ഗ്രോത്ത് ഉണ്ട്, നമ്മുടെ റൂട്ട്സ് വളർന്നുണ്ടോ, എനിക്ക് ഗ്രോത്ത് അറിയാൻ പറ്റുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ മുടി മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലെങ്ത് വച്ചിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ കയറിയാണ് കിടന്നത്, കുറച്ച് ലെങ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നമുക്കിത് എടുത്തിട്ട് നമുക്ക് കുറച്ച് എല്ലാം മണമാണ്, ഞാൻ പറയത്തില്ല, ഇവരുടെ ഓയിലും ഷാമ്പൂക്കും സീരിയസ്ലി അടിപൊളിയാണ്, നന്നായിട്ട് വർക്കാവുന്ന പ്രോഡക്റ്റാണ്. സോ നമുക്കിത് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ
സ്കാൽപ്പില് വേണം നമ്മൾ, അതായത് നമ്മുടെ ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ടെന്ന് അറിയോ, നമ്മുടെ മുടിയുടെ തുമ്പിലാണ് നമ്മൾ എല്ലാം അപ്ലൈ ചെയ്തെടുക്കുക. അപ്പൊ ഉടനെ ഞാൻ എന്താ പറയുക, മുടിയൊക്കെ മുറിച്ചിട്ട് മുടിയുടെ തുമ്പിൽ കുറെ എണ്ണ അരി തേച്ച് കൊടുക്കുമായിരുന്നു പണ്ട് കൊച്ചില്. അപ്പൊ ഞാൻ കൊച്ചില് മീൻസ് ഒരു 8-10 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, +2 പഠിക്കുമ്പോഴത്തേക്ക്, കാരണം അതാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ തുമ്പിലാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെ അല്ല കേട്ടോ, നമ്മുടെ റൂട്ട്സിൽ, അതായത് നമ്മുടെ സ്കാൽപ്പില് വേണം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. സ്കാൽപ്പിൽ നിന്നാണ് മുടി വളരുന്നത്. ഇതിനെ കുറിച്ച് എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. ഞാൻ ഇനിയും വാങ്ങും കേട്ടോ, ഇനിയും വാങ്ങും ഞാൻ ഈ ഒരു ഓയില്, കാരണം അത്രയ്ക്കും നല്ലൊരു ഓയിലാണ്. എന്റെ കേസ് അറിയാലോ, എനിക്ക് എനിക്കങ്ങനെ സീരിയസ്ലി എനിക്കങ്ങനെ ഹെയർ ഫോൾ വന്നിട്ടില്ല. പണ്ടപ്പോഴോ ഞാൻ എനിക്ക് 10 പഠിച്ചപ്പോൾ എനിക്കൊരു ഹെയർ ഫോൾ വന്നതാണ്. അതിനുശേഷം എനിക്ക് ഹെയർ ഫോൾ വന്നിട്ടില്ല, ബട്ട് ഇപ്പോഴെനിക്ക് വന്നിട്ടുണ്ട്. ഹെയർ ഫോൾ മീൻസ് ഒരുപാടില്ല, എനിക്കങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ നീ പൊഴിയാൻ പറയുള്ളൂ, ഇപ്പം തറയിൽ ഫുള്ള് മുടിയാണ് കേട്ടോ. ദാറ്റ് മീൻസ് എനിക്ക് തൈറോയിഡൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഹെയറിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. ഓക്കെ, ഹെയർ ഫോളിന്റെ ഒരു പ്രശ്നമുണ്ട്. സോ ഇത് നന്നായിട്ട് സ്കാൽപ്പില് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് അറിയോ, ഇനി ഞാനൊരു ഞാനിപ്പോ രാവിലെയാണ് വയ്ക്കുന്നത്. ഇനി ഞാൻ ഒരു ഒരു ഉച്ച വരെ അല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പുറത്തെവിടെയും പോവാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചേക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെച്ചേക്കും. വെച്ചിരുന്നിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കളയും. ഒരു എന്താ ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയും. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് അരക്ക് ചോദിച്ചിട്ടുണ്ട് ഞാൻ എത്ര ദിവസം ഹെയർ വാഷ് ചെയ്യുന്നു. കൂടിപ്പോയ ആഴ്ചയിൽ 2 വേണം, അത്രേ വാശിയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾറെഡി എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഹെയർ ഫോൾ ഉണ്ട്. അപ്പൊ ആ ഹെയർ ഫോൾ ഞാൻ എനിക്ക് വാശി ഞാൻ മുടി എന്താ കുറച്ചുകൂടെ ഹെയർ ഫോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കെരാറ്റിൻ ആണോ സ്മൂത്തനിങ് ആണോ നല്ലതെന്ന്. ഞാൻ അത് ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു സ്മൂത്തനിങ് ഞാൻ ഇനി നെക്സ്റ്റ് ചെയ്യോ ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഞാനൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. സോ ഇത് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ പിന്നെ പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഈ ഒരു ഓയിൽ വാങ്ങാം. ട്രസ്റ്റ് മീ, കാരണം അത്രയ്ക്ക് വർക്കാവും. ഞാൻ അത്രയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ അങ്ങനെ എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വാങ്ങുന്നു ഞാൻ ഒരിക്കലും പറയത്തില്ല. ബട്ട് ഈ ഒരു ഓയില് അത്രയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എന്താ പഠിക്കുന്നത്, ഇത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. സോ ഞാൻ പഠിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ലാക്മെ അക്കാദമിയിൽ ഞാൻ ഒരു 6 കോഴ്സ് ചെയ്യാണ്. അഡ്വാൻസ് മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാണ്. അപ്പോൾ എന്തിനാണ് ആ കോഴ്സ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും, എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള കാര്യം. സോ ഞാൻ എന്തിനാണ് ആ കോഴ്സ് ചെയ്യുന്നതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ കുറെ പേർക്ക് ഡൗട്ടാണ് ഞാൻ എന്തുകൊണ്ട് ഞാൻ മുമ്പ് പഠിച്ചിരുന്നത് SSC PSC വിട്ടിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ കോഴ്സിലോട്ട് ചേർന്നു എന്നും ഒരുപാട് പേർക്ക് ഡൗട്ട് ആണ്. സോ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഒരുപാട് ലാഗടിപ്പിക്കുന്നില്ല. ഓൾറെഡി ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം ഞാൻ അവിടെ ഇവിടെ നിന്ന് ഞാൻ ലാഗടിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. അപ്പം ആദ്യമേ പറയാം, ഞാൻ എല്ലാവരുടെയും പോലെ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചത് ഡിഗ്രി 10 കഴിയുക, അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് എന്താ ഡിഗ്രിക്ക് പോവുക, ഡിഗ്രി കഴിഞ്ഞിട്ട് PSC ചെയ്യുക എന്നാണ് ചേട്ടോ ഞാൻ വിചാരിച്ചത്. ഞാനും അങ്ങനെയാണ്, എല്ലാവരെയും പോലെ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഞാൻ PSC ഈ ഡിഗ്രിക്ക് പൊക്കോണ്ടിരുന്ന സമയത്തിന് ഞാൻ ഒരു മാസം അടുപ്പിച്ചിട്ട് ഞാൻ PSC പൊക്കോണ്ടിരുന്നു. അപ്പൊ പൊക്കോണ്ടിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ലായിരുന്നു. കാരണം ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ഒരാളാണ്. ബട്ട് എന്നും പറഞ്ഞ് ഇന്നത്തെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ഒന്നുമല്ല കേട്ടോ, ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ഒരാളാണ്. അപ്പൊ ആ ഒരു ഇംഗ്ലീഷ് മീഡിയം പഠിച്ചതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് വരെ അല്ല, ദാറ്റ് മീൻസ് 4 ക്ലാസ് വരെ ഞാൻ
സിബിഎസ്ഇ സിലബസ് ഒന്നും പറയാൻ പറ്റത്തില്ല, സ്റ്റേറ്റ് സിലബസ് ഒന്നും പറയാൻ പറ്റില്ല. സിബിഎസ്ഇ സിലബസ് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് അല്ലേ. പക്ഷേ ഞാൻ പഠിച്ചെടുത്ത് സിബിഎസ്ഇ അഡ്വാൻസ്ഡ് ഒന്നും അല്ലായിരുന്നു. സാറിന് സ്റ്റേറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിക്കൊക്കെ ഉള്ള ഒരു സിബിഎസ്ഇ, അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കത്തില്ലേ, ഇംഗ്ലീഷ് മീഡിയം പഠിക്കത്തില്ലേ, അതേപോലെ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചെടുത്തത് 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുമായിരുന്നു, 10 വരെ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചത്. അതിന്റെ ഒരു അഹങ്കാരം ഒന്നും എനിക്കില്ല കേട്ടോ, അഹങ്കരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എന്താ, ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും പി എസ് സിക്ക് നമുക്ക് ഈ ഡിഗ്രി എക്സാം ആണ് എപ്പോഴും ഇംഗ്ലീഷ് വരെ, ബാക്കിയുള്ള എക്സാം എല്ലാം മലയാളത്തിലാണ് വരുന്നത്. അപ്പൊ എനിക്ക് ഈ ഇംഗ്ലീഷ് വരുന്നത് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മട്ട ത്രികോണം ത്തിന്റെ വൃത്ത ഇങ്ങനെയൊക്കെ പറയുമല്ലോ, വൃത്താകൃതി, ഓക്കെ വൃത്താകൃതി കണ്ടുപിടിക്കും, ഈ പല്ലി കമ്പിഴകളും നന്നായിട്ട് ഉടക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ, നമുക്കുള്ള ടൈമിൽ പെട്ടെന്ന് അച്ചീവ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ എഴുതിയെടുക്കുക എന്നുള്ള വലിയ കാര്യം. അപ്പൊ ആ ഒരു ഇതിൽ എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ ഇതൊക്കെ വായിച്ച് എൻ്റെ മനസ്സിൽ ഇതാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് സമയം വളരെ ലേറ്റാകും. പക്ഷേ അങ്ങനെ പഠിക്കുന്നവരും ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് CBSE പഠിച്ചിട്ട് PSC ക്രാക്ക് ചെയ്തവരും ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ കാര്യമല്ല. എൻ്റെ ഒരു ബലഹീനതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്കങ്ങനെ പറ്റിയില്ല. അപ്പം ഞാൻ എന്താ PSC അവിടെ വെച്ച് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ SSC എന്ന് പറഞ്ഞൊരു SSCയുടെ ഒരു MDS എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് എങ്ങനെയാണെന്ന് വെച്ചാല് റിസൾട്ട് വന്ന, അതിന്റെ റിസൾട്ട് വന്നായിരുന്നു. റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് 48 മാർക്കാണ് കിട്ടിയത്, 200-ന് 48 മാർക്കാണ് കിട്ടിയത്. 200-ന് 100 വന്നു, ഓക്കെ 48 മാർക്കാണ് കിട്ടിയത്, ആരെങ്കിലും ബുക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞേക്കാട്ടോ. അപ്പൊ 48. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും അറിയാത്ത എനിക്ക് 48 മാർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് എനിക്കുള്ള ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ പറഞ്ഞു നീ PSC പഠിച്ചാൽ മതി, PSC എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല കേരളം വിട്ടിട്ട് പുറത്തോട്ട് പോയി പഠിക്കുന്നതെന്ന്. എൻ്റെ അമ്മയ്ക്ക് പുറത്തോട്ട് പഠിക്കുന്നില്ല, പുറത്തോട്ടും ജോലി ചെയ്യുന്ന, എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും എന്താ അമ്മയുടെ അടുത്ത് നിൽക്കണം, അങ്ങനെയല്ല അമ്മയുടെ കൺവെട്ടത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്ത് ജോലിയൊക്കെ ചെയ്യാൻ പോയാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും, അമ്മ ഒട്ടും സേഫ്റ്റി ആണെന്ന് വിശ്വസിക്കുന്നില്ല. ഓക്കെ 6 മണിക്ക് മുമ്പേ വീട്ടിൽ കയറണം എൻ്റെ അമ്മയുടെ അത്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ അടി ഉണ്ടാക്കി പിടി ഉണ്ടാക്കി ഞാൻ പഠിക്കാൻ പോയിരുന്നു. ഞാൻ പഠിക്കാൻ പോയത് എൻ്റെ സ്വന്തം പൈസയ്ക്കാണ് ഞാൻ പഠിക്കാൻ പോയത്. നമ്മുടെ യൂട്യൂബ് മണിയിലാണ് ഞാൻ പഠിക്കാൻ പോയത്. ആദ്യം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ പോയ സമയത്ത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്താ ഞങ്ങളുടെ ഇവിടുത്തെ അമ്മയുടെ അല്ല എൻ്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് പോയത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പഠിക്കാൻ പോയി എനിക്ക് യൂട്യൂബർ അവനെ കിട്ടിയപ്പോൾ ഞാൻ അതെടുത്തു. അങ്ങനെയാണ്, ദാറ്റ് മീൻസ് എൻ്റെ പൈസയ്ക്ക് തന്നെയാണ് ഞാൻ പഠിക്കാൻ പോയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു കുറ്റബോധം ഉണ്ടായില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം വഴി എന്താണെന്നുള്ളത്. അപ്പൊ എൻ്റെ പൈസയ്ക്ക് പഠിക്കാൻ പോയി. അപ്പൊ പഠിക്കാൻ പോയി എന്താ, ഓക്കെ എനിക്ക് സത്യം പറയാനുള്ളത് മാത്സ് 3 വർഷമായിട്ട് +2 വരെ മാത്സുമായിട്ട് ടച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് എനിക്ക് മാത്സുമായിട്ട് യാതൊരു രീതിയിൽ ഒരു ബന്ധവും ഇല്ല. അപ്പൊ എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഞാനും ഗോപിക്കും ഇങ്ങനെ പോയത്, അപ്പൊ ഗോപിക്കും എനിക്ക് ഒരേ അവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ അവസ്ഥയുള്ള ഒരു 3-4 പേരും ഉണ്ടായിരുന്നു, ബട്ട് ബാക്കിയുള്ളവരെല്ലാവരും എന്താ CGL ക്രാക്ക് ചെയ്തവര് 1-2 തവണ ക്രാക്ക് ചെയ്തവർ, പക്ഷെ അവരുദ്ദേശിച്ച പോസ്റ്റിംഗ് എല്ലാം കിട്ടിയതെന്ന് പറഞ്ഞ് വന്നവരുണ്ടായിരുന്നു. CHSL കിട്ടിയവരുണ്ടായിരുന്നു, നല്ല അടിപൊളി ബുജികളുണ്ടായിരുന്നു. ഞാൻ പെട്ടുപോയി. അങ്ങനെയല്ല എന്ന് വെച്ചാല് എല്ലാരും എന്താ ബി ടെക്ക് കഴിഞ്ഞിട്ടാണ് MTech, ഓക്കെ BTech-ഉം MTech-ഉം സത്യം പറഞ്ഞാൽ ഒരുപാട് വെച്ചാൽ മാത്സ് ഫുള്ളി അഡ്വാൻസ്ഡ് ബേസ് ഉള്ളവർ വന്ന് സാറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പം സാറ് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 112x175 എത്രയും ചോദിച്ചാൽ സീരിയസ്ലി ഞാൻ അവിടെ എഴുതും 112x175 5x2 എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോഴത്തേക്ക് ഞാൻ എഴുതി കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഇടയിലായിരുന്നു ഞാനും ഗോപി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒട്ടും പറ്റില്ല, അങ്ങനെ ഞങ്ങൾ സാറിനെ കണ്ട് പറഞ്ഞായിരുന്നു സാർ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം സാറ് പറഞ്ഞു നിങ്ങൾ കുഞ്ഞല്ലേ, സാറിൻ്റെ കണ്ണിൽ ഞങ്ങൾ കുഞ്ഞായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ചെന്നവരാണ്. അപ്പം നിങ്ങൾ കുഞ്ഞല്ലേ, നിങ്ങൾക്ക് സമയമുണ്ട്, അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ആദ്യം ബേസ് സ്ട്രോങ് ആക്കുക, ബേസ് സ്ട്രോങ് ആക്കിയതിന് ശേഷം നിങ്ങൾ ബാക്കി ചെയ്യാൻ പറഞ്ഞു. നമുക്ക് കിരൺസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ആ ഒരു ടെക്സ്റ്റ്
നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഒരുവിധപ്പെട്ട മിക്കുള്ള എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ആയിട്ടല്ല, നമുക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസും വരും. അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വഴി ചെയ്താൽ ഇങ്ങനെ ആൻസർ കിട്ടും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് വേറെ ഒരു സബ്ജക്റ്റും പ്രശ്നമില്ലായിരുന്നു, ഇംഗ്ലീഷ് ബാക്കിയുള്ള ഒരു സബ്ജക്റ്റും പ്രശ്നമായിരുന്നു. പക്ഷെ ഇത് മാത്സ് എന്ന് പറഞ്ഞ ഒരു എനിക്കും ഗോപിക്കും ഭയങ്കര ഒരു കടമ്പ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കാൻ പോയി. അപ്പൊ സാറ് പറഞ്ഞു ബേസ് സ്ട്രോങ് ആക്കാം. അപ്പൊ ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ ഒരു സംഖ്യ നൂറ്റില്ല 1000 കടക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ 1000 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്, ഇന്ന് 1000 നാളെ 1001 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 1 കടക്കുന്നുള്ളായിരുന്നു, 1 10 കിടക്കുന്ന. കാരണം ഞാൻ ബേസ് സ്ട്രോങ് ആക്കി വരുന്നുണ്ട്, ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നുള്ളായിരുന്നു, പഠിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളായിരുന്നു. പിന്നെ LCM സത്യം പറയല്ലേ, ഞാൻ എനിക്ക് ഞാൻ പഠിച്ച സമയത്ത് LCM ഇല്ലായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല. LCM HCM ഒന്നും കാണാറിയത്, HCF എന്നും HCF LCM HCF ഇതൊന്നും കാണാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഞാൻ അങ്ങനെ പഠിച്ച് പഠിച്ച് വരുമ്പോൾ. കാരണം എനിക്ക് സത്യമല്ല, എനിക്ക് ടൈം എടുക്കും. വേറെ നമ്മളിപ്പം ഇപ്പം ബോട്ടണി ഒരു ടെക്സ്റ്റ് കൊണ്ടുവച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നിനക്ക് ഈ ടെക്സ്റ്റ് ഫുൾ എക്സാം ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ അന്തസ്സായിട്ട് പോയി എക്സാം എഴുതും. കാരണം ഞാൻ അത് മനസ്സിലാക്കും, എൻ്റെതായിട്ടുള്ള ലാംഗ്വേജിൽ ഞാൻ എഴുതും, എനിക്ക് കുഴപ്പമില്ല. ബട്ട് മാത്സ് അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ട് ടൈം എടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പഠിച്ച് പഠിച്ചിട്ട് ഞാൻ വളരെ ബാക്കിലായിരുന്നു. ബാക്ക് മീൻസ് ഞാൻ പഠിച്ച് വരുന്നതേ ഉണ്ടായിരുന്നു. പഠിച്ച് 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 ഒരു ഇത് എത്തിയപ്പോഴത്തേക്കും എനിക്ക് ദാറ്റ് മീൻസ് എനിക്കിങ്ങനെ ഒരു ഐഡിയ വരുന്നുണ്ട്. കാരണം ആദ്യമൊന്നും ഒന്നും അറിയാത്ത സത്യമല്ല, ഞാൻ പുകഞ്ഞ് പുകഞ്ഞിരിക്കുമായിരുന്നു. ബട്ട് പിന്നീടായപ്പോഴത്തേക്ക് എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇന്ന വഴി കൂടെയാണ് ചെയ്യാനുള്ളൊരു ജസ്റ്റ് ഒരു ഐഡിയ, ഒരു ബൾബ് ഉള്ളതല്ലോ, നമുക്കൊരു ബൾബ് കത്തൂല, ആ കത്തല് ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കത്തുമായിരുന്നു, വന്നു വന്നില്ല വന്നു വന്നു, കത്തുന്നു കത്തില്ല കത്തില്ല കത്തില്ല, കത്തുന്നു കത്തില്ല കത്തുന്നു കത്തില്ല, അങ്ങനെ ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ആക്ച്വലി എനിക്ക് കോവിഡ് വന്നത്. കോവിഡ് വന്നു, ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആണ്, അപ്പോൾ സാറിന് റെസ്റ്റ് എടുക്കൂ, റെസ്റ്റ് എടുക്കാൻ മാത്രം പോരാ, വീട്ടിൽ ഇരുന്നിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയൊന്ന് വെള്ളം കുടിച്ചോട്ടെ, എന്താണെന്ന് അറിയോ, ഗ്രീൻ ടീ ആണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കേസ് എന്താണെന്ന് പറഞ്ഞുതരാം, അതെനിക്ക് പറയണം. അത് ഒരുപാട് പേർക്ക് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞേ, ഓക്കെ നമ്മളെന്താ പറഞ്ഞേ, ഇതാണ് പ്രശ്നം. ഓക്കെ, കോവിഡ് ആയി ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, സാറ് പറഞ്ഞു വീട്ടിലിരുന്നാൽ പോരാ, പഠിക്കാൻ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു ഇനി എന്നാണോ കഴിഞ്ഞ് വരുന്നത് അപ്പോഴേ എക്സാം കാണും, അപ്പം അതിന് വേണ്ടിയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ ആദ്യം ഞാൻ പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് ഞാൻ ആദ്യം ഒരു ചാപ്റ്റർ പഠിക്കും, ചാപ്റ്റർ പഠിച്ചിട്ട് ഞാൻ പിന്നെ അത് ലൈക്ക് ഞാൻ ഒരു കിരൺസിൻ്റെ ആ ഒരു ചാപ്റ്ററെല്ലാം ചെയ്യാൻ പറ്റി. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻ എടുത്താൽ ഒരു 20 എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നു, അതാണ് ഏറ്റവും വലിയ സത്യം. അതൊന്നും പറ്റത്തില്ലായിരുന്നു. എനിക്ക് എന്നെ മനസ്സിലായി എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് സ്വന്തമായിട്ട് മനസ്സിലായി. പിന്നെ ഇവിടെ അമ്മയ്ക്കും എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ അധ്വാനിക്ക് വയ്യ കൈ തന്നെ അത് മീൻ പിടിക്കണം എന്നുള്ള ഒരാളായിരുന്നു ഞാൻ ഈ കാര്യത്തിൽ, വേറൊരു കാര്യത്തിലല്ല ഈ കാര്യത്തിൽ. എന്താ എങ്ങനെയായിരുന്നു നമുക്കിങ്ങനെ, നമ്മൾ ഈ വെബ് സീരീസിലെ കാണുമല്ലോ, ചുമ്മാ പോയി ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് നമുക്ക് ജോലി കിട്ടുന്നൊക്കെ ഉള്ളത് ഒക്കെ, അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാനും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ റിസൾട്ട് വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി പിന്നെ ഞാൻ മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ ഓക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടില്ലായിരുന്നു. ഇടില്ല മീൻസ് ആഴ്ചയിൽ ഒരിക്കൽ 2 വീഡിയോ, അത് എന്തോ ഇങ്ങനെ വന്നിരുന്നു, ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്ത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ താരൻ പോ വളരെ മടിയാണ് ചെയ്യുന്നത്, ഇങ്ങനെ മാത്രം സത്യം പറയണം, ഇങ്ങനെ മാത്രം പറയുമായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ വീഡിയോ ആണ്, ആർക്കും ഒരു ഇഷ്ടമല്ലായിരുന്നു. പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വരൂ, കമൻറ്റ് ബോക്സിൽ പൊങ്കാല ഇടാം. അപ്പോൾ പണ്ടേ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾക്കറിയാം, ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലേ, അതാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. എനിക്ക് തന്നെ എൻ്റെ അടുത്ത് ശിശ് എന്താ കാണിക്കുന്നതെന്നുള്ളൊരു തോന്നി, അന്ന് എനിക്ക് തന്നെ എൻ്റെ വീഡിയോ ആണ് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് തന്നെ എന്നെ ഇഷ്ടമല്ല, അപ്പോൾ വേറെ ആർക്കെങ്കിലും എന്നെ ഇഷ്ടപ്പെടും. ഓക്കെ, അങ്ങനെ ഞാൻ
ഈ വീഡിയോ ഇടുന്നത് ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എടി നീ ഇങ്ങനെ ഇട്ടാൽ പോരാ നീ കുറച്ചുകൂടെ നീ അഡ്വാൻസ്ഡ് ആവണം അതായത് വീഡിയോ ഇടണമല്ല നീ നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ നീ എന്താ നീ നിൻ്റെ മീൻസ് നമ്മുടെ ഈ ഒരു ഞാൻ ഫോണിലാണ് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഏത് ഫോണിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വിവോ V20യിലാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോഴും ഞാൻ എടുക്കുന്നത് വിവോ V20യാണ് കാരണം ഞാൻ ഇതൊരു വ്ളോഗാണ് എടുക്കുന്നത് ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കാരണം ഓൾറെഡി ക്ലാസ്സിനാണ് പോകുന്നത് പിന്നെ ഞാൻ ക്യാമറ കൊണ്ട് പുറത്തിറങ്ങാൻ ഒട്ടും കോൺഷ്യസ് അല്ല കോൺഷ്യസ് അല്ല ഒട്ടും ഞാൻ സേഫ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല എനിക്കൊരു പേടിയാണ് ഓക്കെ അങ്ങനെ ഞാൻ പേടിച്ചു പേടിച്ച് എനിക്ക് പുറത്തുണ്ടോ പറ്റില്ല ഞാൻ ഒട്ടും എന്താ ഞാൻ സെക്യൂർഡാണെന്ന് എനിക്ക് ഫീൽ ആകത്തില്ല ഇപ്പം എടുത്തൊരാളും ഉണ്ടെന്നെങ്കിൽ കുഴപ്പമില്ല അത് എനിക്ക് വിശ്വാസമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറ കൊടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല തൊടാവും പോലും കൊടുക്കത്തില്ല കേട്ടോ അതെനിക്കറിയത്തില്ല കാരണം നല്ല വിലയുള്ള സാധനമാണ് അപ്പം അത് നമ്മൾ കാരണം എനിക്കറിയാം ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് അത് വാങ്ങിച്ചതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല അത് എൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ് അതുപോലും എനിക്കെത്തില്ല ഞാൻ ഇവിടെ മാള് പോലും തൊടത്തില്ല മാളും അമ്മയും ഈ ഏരിയയിലോട്ടേ വരത്തില്ല ഞാൻ വീഡിയോ എടുക്കേണ്ട സമയത്ത് അവർക്കും ഒരേ പിഴയാണ് അത്രയ്ക്കും ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനമാണ് അപ്പോൾ അതിൻ്റെ വില അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഞാൻ ഓക്കെ ആണെന്നുള്ള ഒരാൾക്ക് മാത്രമേ ഇപ്പം വീഡിയോ എടുക്കാമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ കൊടുത്തു വിടത്തുള്ളൂ എടുത്ത് വിടത്തുള്ളൂ അത് മാത്രമല്ല ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കൊടുക്കത്തുള്ളൂ അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പം ഞാൻ എടുക്കുന്നത് വിവോ V20യിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് വിവോ V20യിലാണ് ഞാൻ അന്നും എടുത്തുകൊണ്ടിരുന്നത് അതായത് പണ്ടല്ല ഞാൻ നമ്മുടെ ചാനലൊക്കെ ഒന്ന് 50K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഫോൺ എടുത്തത് ഓക്കെ ഓക്കെ അപ്പം നമ്മളെവിടെ എത്തി പറയൂ ഗൈസ് നമ്മളെവിടെയാണ് എത്തിയത് ഓക്കെ നമുക്ക് കോവിഡ് വന്നു ഓക്കെ ഞാൻ അതിൻ്റെ ഫ്രണ്ട് പറഞ്ഞു നീ ഇങ്ങനെ എടുത്താൽ പോരാ നിങ്ങൾ നീ കുറച്ചുകൂടെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് വീഡിയോ എടുക്കണം നല്ല ക്ലാരിറ്റിയിൽ എടുക്കണം എന്ന് ചോദിച്ചു ഞാൻ ക്യാമറ എടുക്കണം ചോദിച്ചു അപ്പോൾ ക്യാമറ എടുക്കണമെന്ന് എൻ്റെ കയ്യിൽ ദമ്പടി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും വീഡിയോ ചോദിക്കാൻ പറ്റില്ല ഓൾറെഡി ഞാൻ എന്താ ഇത് എന്താ ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഞാൻ എനിക്കമ്മ എനിക്കൊരു ക്യാമറ വാങ്ങാൻ ജസ്റ്റ് ഒരു 70,000 രൂപ ഇനി എടുത്ത് തരും അല്ലെങ്കിൽ 65,000 രൂപ ഇനി എടുത്ത് തരുമോ പക്ഷേ എൻ്റെ അമ്മ അവിടെ ഇടയിൽ കിടിഞ്ഞിരിക്കും അമ്മയെ കണ്ട് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ക്യാമറയുടെ ഒരു ആവശ്യമാണ് നീ ഇത് പഠിക്കുക ഇത് പഠിച്ച് നീ ജോലി വാങ്ങും എന്നുള്ള ഒരിതായിരുന്നു എനിക്ക് എല്ലാ അമ്മമാരെ പോലെ തന്നെയായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ എന്താ ഞാൻ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഒരു മാസത്തേക്ക് ബ്രേക്ക് എടുക്കുകയാണ് ഈ പഠിക്കുന്നതിന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് എടുക്കുന്നില്ല ഒരു മാസത്തേക്ക് ബ്രേക്ക് എടുക്കുകയാണ് കാരണം എനിക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വീഡിയോ ഇടണം വീഡിയോ ഇട്ട് നല്ല നല്ല വീഡിയോസ് ഇടണം അപ്പം നല്ല നല്ല വീഡിയോസ് ഇട്ട് എല്ലാ ആൾക്കാരും കാണത്തുള്ളൂ അങ്ങനെ വീഡിയോസ് ഇട്ടു സോ ക്യാഷ് കിട്ടിയായിരുന്നു ക്യാമറ വാങ്ങിച്ചായിരുന്നു അപ്പം ക്യാമറ വാങ്ങിച്ചതിന് ശേഷം എന്താ ഞാൻ അപ്പോൾ എനിക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താ ഞാൻ ഇതിനകത്തോട്ട് അഡിക്റ്റാണ് ഞാൻ പറയുന്നില്ല ബട്ട് ഈ ഒരു പരിപാടി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി ദാ ഈ ഒരു ലൈറ്റ് ഈ ഒരു ക്യാമറ ഇങ്ങനെ നോക്കി സംസാരിക്കും ഐ ഡോ നോ ഞാൻ എത്ര മാത്രം ഇത് ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് പറയാൻ എനിക്ക് അറിയത്തില്ല ഞാൻ ഭയങ്കര ഇതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ചില ഫ്രണ്ട്സ് പറയും നീ അഗാധമായി യൂട്യൂബിനെ പ്രണയിക്കുന്നതാണ് സത്യം ഞാൻ എനിക്ക് ഒരു എനിക്ക് വീഡിയോ ഇടാക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ് വിഷമം മീൻസ് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഞാൻ എന്തുമാത്രം ഞാനിത് ഈ ഒരു പ്രൊഫഷനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ ക്ലാസ് സാറിൻ്റെ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ പറയുകയാണ് ഞാൻ ഈ ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു മീൻസ് ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാനും ഗോപിയും കൂടെ തീ കോളം തിന്നുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് ക്ലാസ് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മൂട്ടിൽ തീ കത്തുന്നുണ്ടായിരുന്നു ഓക്കെ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഈസ്പോർട്ടിലാണ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഈസ്പോർട്ട് എത്തുന്നവരെ എനിക്ക് കുഴപ്പമില്ല പാട്ടൊക്കെ കേട്ട് ഞാൻ പോകുമായിരുന്നു കാരണം എനിക്ക് ഞാൻ പോകുന്ന സ്ഥലത്തോട്ട് എനിക്കൊരിതുണ്ട് ഞാൻ ഞാൻ രാവിലെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാം രാവിലെ ഞാൻ ഡിവോഷണൽ സോങ്സ് ആണ് കേട്ടോ കേൾക്കുന്നത് എനിക്ക് അങ്ങനെയാണ് ഞാൻ രാവിലെ മിക്ക ദാറ്റ് മീൻസ് ഒരു 7-8 മണി അല്ലെങ്കിൽ 6:30 പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിവോഷണൽ സോങ് ആണ് കേട്ടത് കാരണം എനിക്കതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഡിവോഷണൽ സോങ്സ് കേൾക്കാൻ വേണ്ടിയിട്ട് അത് കേട്ട് 10-11 മണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുത്തുപാട്ടാണ് കേൾക്കാറുള്ളത് വൈകിട്ട് ഇങ്ങോട്ട് 1 മണിക്ക് ഉറങ്ങണം സോ മെലഡീസ് അപ്പോൾ ഇങ്ങനൊരു ടോണിലുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പം ഞാൻ ബസ്സിരുന്ന് പഠിത്തം പോയി കാരണം
വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട് ബട്ട് ബസ്സിരുന്ന് ഞാൻ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് കാരണം എനിക്ക് ടെൻഷൻ ആണ് ഞാൻ മറന്നുപോകും 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 എന്നുള്ള കാര്യം നമ്മൾ എസ്സേ ഒക്കെ ആണെങ്കിൽ നമ്മൾ മറക്കത്തില്ല ബട്ട് എനിക്ക് ഓൺവേർഡൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറന്നു അപ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെ ടെൻഷനായി സത്യം പറയല്ലോ ഭയങ്കര ടെൻഷൻ എനിക്ക് ഒരു വാ കഴിക്കാൻ പോലും പറ്റില്ല വീട്ടിൽ നിന്നെങ്കിലും ഉച്ചയ്ക്ക് കഴിച്ചിറങ്ങത്തില്ല സത്യം എനിക്ക് ചത്തുത്തിയാണ് പൊക്കൊണ്ടിരുന്നത് എന്താ പറയുക ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് പൊക്കൊണ്ടിരുന്നത് പേടിച്ച് മീൻസ് എനിക്ക് എന്തിനാണ് നന്നായിട്ട് പഠിപ്പിക്കും നന്നായിട്ട് പഠിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പൊ അതിന് അതിൻ്റെ വെച്ചാൽ അവർ കളഞ്ഞിട്ടേക്കല്ല നന്നായിട്ട് അവർ നമ്മൾ ക്യാഷ് മുടക്കി പഠിക്കണേന്റ ആ ഒരു ഇത് അവർക്കുണ്ട് സോ അവർ നന്നായിട്ട് പഠിക്കും പക്ഷെ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കറിയില്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് ഇപ്പൊ എനിക്ക് പേടിയില്ല കേട്ടോ ഇപ്പൊ എനിക്ക് പേടിയില്ല ഇപ്പൊ പഠിക്കാൻ പോകുന്ന എനിക്ക് പേടിയില്ല ഓക്കെ അങ്ങനെയാണ് സംഭവം അപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ഒട്ടും എൻജോയ് ചെയ്തോണ്ടല്ല പഠിച്ചോണ്ടിരുന്നത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് പഠിച്ചോണ്ടിരുന്നത് അപ്പൊ ഈ ഒരു സംഭവം ഞാൻ യൂട്യൂബ് ഇങ്ങനെ നല്ല രീതിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നു അമ്മയ്ക്ക് അമ്മ നോക്കിയപ്പോഴത്തേക്കും അവള് നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്നു അവൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് അതും കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അമ്മ ആദ്യ ദിവസം പറയാം അമ്മ പറയുന്നു നീ ഇത് നിർത്തി നീ കുറെ നാളുകൊണ്ട് പറയണ്ട അപ്പൊ ഒരു മാസം ബ്രേക്ക് എടുത്ത് ഞാൻ രണ്ടു മാസമായി മൂന്ന് മാസമായി അപ്പൊ അമ്മേന്റെ അടുത്ത് പറയണു ഇത് പറ്റത്തില്ല ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല നീ എന്തായാലും പഠി പി എസ് സി എസ് എസ് സി പഠിച്ചുടങ്ങ് അത്രയും രൂപ കൊടുത്ത് നീ പഠിക്കുന്നതാണ് നീ പഠിച്ചുടങ്ങ പറഞ്ഞു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു പഠിക്കാം അടുത്ത മാസം മുതൽ പഠിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ മുമ്പ് ഒരു വീട് കാണിച്ചിട്ടില്ല ആ വീട്ടിൽ വന്നു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഈ വീട്ടിൽ വന്നിട്ട് പഠിക്കാൻ വിചാരിച്ചു പിന്നെ ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ഒന്നുകിൽ ഞാൻ യൂട്യൂബ് കൊണ്ടുപോകണം അതെന്നുണ്ടെങ്കിൽ ഞാൻ ആ എക്സാമിന് പഠിക്കണം കാരണം ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡാണ് അതായത് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രം നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അത് എന്തായാലും അങ്ങനെയാണ് ബട്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ അത്രയും നമ്മളെ സാറ് പറയുന്നത് വെച്ചാൽ ഒരു ദിവസം 12 മണിക്കൂറൊക്കെ പഠിക്കണമെന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ പഠിച്ചിട്ടില്ല കേട്ടോ ഒരു ദിവസം കൂടി പോയി 3-4 മണിക്കൂർ അതേ കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല കൂടി പോയി 5 മണിക്കൂർ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ പഠിക്കുന്നു മറ്റേ എസ് എസ് സിക്ക് ഞാൻ പഠിച്ചില്ല കൂടി പോയി 5 മണിക്കൂർ പഠിച്ചിട്ടുണ്ട് 5 മണിക്കൂർ 3-4 5 മണിക്കൂർ 5 മണിക്കൂർ അകത്ത് പഠിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു എനിക്കിത് പറ്റത്തില്ല ഒന്നുകിൽ ഞാൻ യൂട്യൂബ് കൊണ്ടുപോകണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പഠിക്കണം സാർ ആ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ എനിക്കിത് നഷ്ടം അപ്പൊ രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ അമ്മ പറഞ്ഞു നീ എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എനിക്ക് എന്താ ഇഷ്ടം അപ്പൊ എനിക്ക് ഇഷ്ടം ആലോചിച്ചപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്ത് ജോലിയോ ചെയ്യട്ടെ അത് എന്ത് ജോലിയോ ചെയ്യട്ടെ ആ ഒരു ജോലി ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യണമായിരിക്കണം അല്ല ഞാൻ മടിയോടെ ചെയ്യുന്നതായിരിക്കരുത് ഓക്കെ പിന്നെ എനിക്ക് മുമ്പ് ഞാൻ ഈ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പം എൻ്റെ ഇത് സങ്കടങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയണം എനിക്കിങ്ങനെ ഒട്ടും പറ്റില്ല എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് കിട്ടുമെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞു കുറഞ്ഞു വന്നായിരുന്നു അപ്പോൾ അവരോട് തോന്നി ഇനി നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ നിർബന്ധിച്ച് നീ പോകണ്ട നിനക്ക് ഇഷ്ടമുള്ളതാണോ നീ അത് ചെയ് നിനക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നീ പോകണ്ട നീ ഒരു കാര്യം ചെയ് നീ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോ നീ ഇപ്പം ചെയ്യുന്നതിലും നിനക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും നീ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകും അപ്പം ഞാൻ പറഞ്ഞു ബ്യൂട്ടീഷ്യൻ കോഴ്സിന് എനിക്ക് താല്പര്യമില്ല സീരിയസ്ലി പറയാലോ നമ്മളെ നല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സ് മീൻസ് നമ്മുടെ ഈ ഗവൺമെന്റിന്റെയൊക്കെ ഇതുണ്ട് ആറ് മാസത്തെയല്ല 3 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഉണ്ട് ത്രെഡ് ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനും അങ്ങനെ എന്തൊക്കെ പഠിപ്പിക്കുന്ന ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഉണ്ട് നമ്മളീ പഞ്ചായത്തിലൊക്കെ ഇല്ലേ അത് അവൻ അറിയത്തില്ല അവൻ പറഞ്ഞ എന്താ വെച്ചാൽ അവൻ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായി അവൻ ഉദ്ദേശിക്കുന്ന വെച്ചാല് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അവൻ ഉദ്ദേശിക്കുന്നത് ബട്ട് അവൻ ആ പേരറിയത്തില്ല അവൻ പറഞ്ഞത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് അവൻ പറഞ്ഞു എടി നീ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകാൻ ഞാൻ പറഞ്ഞു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞു എടി ബ്യൂട്ടീഷ്യൻ കോഴ്സ് മീൻസ് ഞാൻ ചോദിച്ചാൽ ത്രെഡ് ചെയ്യാനോ അതൊക്കെയാണോ അവൻ പറഞ്ഞു എടി അതല്ല നമ്മൾ ഇതൊക്കെ ചെയ്യത്തില്ലേ ദാറ്റ് മീൻസ് രഞ്ജു രഞ്ജിമാർ മാമില്ലേ അവരെയൊക്കെ പോലെ മാമിനെയൊക്കെ പോലെ എന്താ ഇത് ചെയ്യണം എന്ന് അതേപോലെ ഒരു ഇതാണ് അവ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു നീ മിണ്ടാതിരി എനിക്ക് എൻ്റെ ലക്ഷ്യമേ ഇത് എസ് എസ് സി ഗവൺമെൻറ് ജോലിയാണ് നീ എൻ്റെ ഇത് നശിപ്പിക്കണമെന്ന് ഞാൻ അവന് വേണ്ടി വഴക്കായി വഴക്ക മീൻസ് ഞാൻ പറഞ്ഞു ഇനി മേലെ എൻ്റെ എനിക്കിങ്ങനെ ഡീമോട്ടിവേഷൻ തരരുത് എന്നെ ഇങ്ങനെ ആക്കരുത് ഞാൻ എന്തായാലും ഇത് പഠിച്ച് ഞാൻ 2 വർഷത്തിന് ജോലി വാങ്ങുമെന്ന് പറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ
അടപ്പെടല എന്റെ ഐഡി മാറ്റിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു എടാ നീ എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ആലോചിക്കാണ്. അപ്പൊ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്താ പറയുമ്പോ നിനക്ക് എന്തായാലും നിന്റെ നീ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഞാൻ നിന്നെ എന്തോ തളർത്തുന്നു നിന്നെ ഉയരാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പോ മാള് പറഞ്ഞു നിനക്ക് ഇഷ്ടം എന്താണോ ചെയ്യ്, നിനക്ക് അതാണോ ഇഷ്ടം നീ അത് ചെയ്യ്, ഗവൺമെന്റ് ജോലി എന്നുള്ള വലുത് നിനക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാളുവിന്റെ അടുത്ത് ചോദിച്ചാൽ മാളു നല്ലൊരു ഡിസിഷൻ പറയും കേട്ടോ. നമ്മൾ ഈ കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ അടുത്ത് ഡിസിഷൻ ചോദിച്ചാൽ അവിടെ നന്നായിട്ട് ഡിസിഷൻ പറയും. അമ്മയോട് ചോദിച്ചപ്പോ അമ്മ രണ്ട് കൊരങ്ങനെ കണക്കാണ്, അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ, എസ് എസ് സി പി എസ് സി മേക്കപ്പ് അറിസ്റ്റ് അമ്മ ഇങ്ങനെ നിൽക്കണം അങ്ങോട്ട് ചാടണം ഇങ്ങോട്ട് ചാടണോ എന്നറിയാതെ പിന്നെ ഞാൻ അമ്മയ്ക്ക് കാര്യകാര്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു. അമ്മ പൈസയല്ല, പൈസ എന്തോ ആയിക്കോട്ടെ പൈസയല്ല, നമ്മളിപ്പോ മെന്റലി ഹാപ്പിനെസ്, ഞാനിപ്പോ എക്സാമ്പിള് പറയാണ്, ഞാനിപ്പോ ഒരു ജോലി ചെയ്യാണ്. മാളു ഓക്കെ സമയം എത്ര എന്നാണ് ചോദിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ, എനിക്ക് പോകണം, 10:30 കഴിയുമ്പോൾ ഇവിടെ പോകണം. ഓക്കെ ഞാൻ ഇപ്പൊ ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ ആ ഒരു ഓഫീസിൽ ഞാനല്ലാതെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു റൊട്ടീൻ, ഞാനല്ല പോകുന്നു വരുന്നു ഓഫീസ് വരെ നോക്കുന്നു, ഞാനല്ലാതെ നോക്കുന്നു, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു ജോലി ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ജോലി ചെയ്തുകൂടെ എന്ന് എനിക്ക് തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം പഠിക്കാൻ പോകുന്ന കോഴ്സ്, അപ്പൊ ഞാൻ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഇതുവരെ പറഞ്ഞില്ല, ഞാൻ പഠിക്കാൻ പോകുന്നത് അഡ്വാൻസ് മേക്കപ്പ് എന്നൊന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഭാവിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്. സോ ഇത് അഡ്വാൻസ് മേക്കപ്പ് ആണ്, നമ്മുടെ ബേസിക് അല്ല. ബേസിക് ഒരു വിധം എനിക്കറിയാം, ബട്ട് ഞാൻ ഇപ്പം പഠിക്കുന്ന അഡ്വാൻസ് മേക്കപ്പ് ആണ്. അപ്പൊ എന്റെ ഭാവി പരിപാടി എന്താന്ന് വെച്ചാല് എന്താ ലൈക്ക് എന്റെ ഭാവി പരിപാടി ഇത് ചെയ്യുക, ലൈ മീൻസ് ഫ്രീലാൻസിങ് ആയിട്ട് ഭാവിയിൽ വർക്ക് ചെയ്യുക, അതായത് യാത്ര ചെയ്ത് വർക്ക് ചെയ്യുക. അതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് യാത്ര ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം. സീരിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ യാത്ര ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതിൽ. ഞാൻ കേരളത്തിലല്ലേ, എവിടെയായാലും ഞാൻ വന്നിട്ട് ഞാൻ എല്ലാ മേക്കപ്പ് ബ്രൈഡൽ ഫോട്ടോഷൂട്ട്, ബ്രൈഡലുണ്ടെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഞാൻ ഇത് പറയുന്നില്ല, ലൈക്ക് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കല്യാണത്തിനൊരുക്കുക, റിസപ്ഷൻ ഒരുക്കുക, എൻഗേജ്മെന്റിന് ഒരുക്കുക, എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് എന്നെ ഒരുക്കുക അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ഡെയിലി മേക്കപ്പ് ലുക്ക് ചെയ്ത് കൊടുക്കാം അറിയാം, സിമ്പിൾ നോ മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ അറിയാം. ബട്ട് ഒരു ബ്രൈഡിന് എന്നൊക്കെ പറയുമ്പോൾ ആ ചെയ്ത് കൊടുക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ എനിക്ക് ആ കണ്ണൊന്നും എനിക്ക് അതേപോലെ സെറ്റ് ചെയ്തെടുക്കാനൊന്നും അറിയത്തില്ല. ബട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒന്നിനാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. സോ അത് പഠിക്കാൻ പോവാണ്. അപ്പോൾ അത് പഠിക്കാൻ പോവാൻ ഞാൻ പോവാൻ എവിടെ, ഞാനിവിടെ തമ്പാനൂര്, അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് ലാഗ്മ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എൻ്റെ ജീവിതം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. കാരണം ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ആണിത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ 3 മാമാണ് കേട്ടോ ഉള്ളത്, ശീബ മാം, അനിതാ മാം, രമ്യ മാം. അപ്പം ഈ രമ്യ മാമും ശീബ മാമാണ് മേക്കപ്പ് ട്രെയിനീസ് ആയിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, ശീബ മാം അവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. അപ്പോൾ എന്താ, അപ്പോൾ എന്താ, ഞാൻ വളരെ, പിന്നെ ഹെയറിനുണ്ട്, സ്കിന്നിനും മാം ഉണ്ട് കേട്ടോ. ബട്ട് ഞാൻ പഠിക്കുന്നത് അഡ്വാൻസ് ആണ്, അപ്പം ഞാൻ സ്കിന്ന് ഹെയറും അല്ല പഠിക്കുന്നത്, അഡ്വാൻസ് ആണ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ എനിക്ക് അവരെ പറയുന്നുള്ളൂ. അപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പി മീൻസ് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നതിൽ. പിന്നെ എനിക്കറിയാം ഒരുപാട് പേര് ഈ ഒരു ഇതിനെ ഭയങ്കര എന്താ, അയ്യോ ഇതോ ഇതോ ഇതൊക്കെ എന്താ, അത് ഈ ഒരു കോഴ്സ് മോശം 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 ഇങ്ങനെ പറയുന്നവരുണ്ട്. എനിക്ക് ആദ്യമേ അവരുടെ അടുത്ത് പറയാം, അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും, നിങ്ങളിപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം, അങ്ങനെ പറയുന്നവർക്ക് ഇത് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അത്രയ്ക്ക് എൻജോയ്മെൻ്റ് ഉള്ള ഒരു ജോബാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്, ഞങ്ങളുടെ ഐഡിയാസാണ് ഞങ്ങൾക്ക്, ഞങ്ങൾ എന്താ, ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് സീരിയസ്ലി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര വിലയുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഇത് പഠിക്കുമ്പോൾ ഇപ്പം ഞാൻ ഒരുപാട് പേരവായിരിക്കുന്നത് കേട്ടു, അശോ ഇതോ ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല, നീ അന്തസ്സിന് പറ്റിയ പരിപാടിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
അന്തസ്സിന്റെ കാര്യമല്ല. എന്ത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. ഏത് ജോലി ആയാലും അതിൻ്റെതായിട്ടുള്ള വില ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ നമ്മൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്ന എന്തിനാ, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് എന്ത് ജോലി ചെയ്താലും നമുക്ക് ക്യാഷ് കിട്ടും. അതിപ്പം നിങ്ങൾക്ക് വൈറ്റ് കോളർ ജോബ് വേണമെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ പറയാം, ചിലർ നിർബന്ധിച്ച് PSC SSC എന്ന് പറഞ്ഞ് വീട്ടിൽ തള്ളിവിടുന്നവരുണ്ട്. ചിലത് അവർ ആഗ്രഹമാണ്, എനിക്ക് ഇന്ന പോസ്റ്റിൽ ഇന്നതായിട്ടിരിക്കണം. എനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അതായത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടി എനിക്ക് ഇന്ന പോസ്റ്റിൽ, അതായത് എനിക്ക് ഇങ്ങനെ അക്കൗണ്ടൻ്റ് ആയിട്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ സെക്രട്ടറിയിൽ ഇരിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് അവർ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്, അതൊരു പാഷനായിട്ട് എടുത്തവരുണ്ട്. ഞാൻ അവരൊന്നും പറയുന്നില്ല, ഞാൻ ആരും ഒന്നും പറയുന്നില്ല, എന്നെ പറയുന്ന ദാറ്റ് മീൻസ് ഈ ഒരു ഞങ്ങൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് പഠിക്കുന്നവർ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് കളിയാക്കുന്നവരുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്, ഇത്ര നല്ലൊരു കോഴ്സ് വേറെ ഇല്ല ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് തിങ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളടുത്ത് ഈ കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന്, കാരണം ഞാനിത് ഭയങ്കര ആഗ്രഹിച്ചിട്ട് ഞാൻ എടുത്തൊരു കാര്യമാണ്, തീരുമാനമാണ്. പിന്നെ ഞാനത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഈ ഒരു കോഴ്സിന് ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മയുടെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണം, നിങ്ങളുടെ അനുഗ്രഹം വേണം, എല്ലാവരെയും പ്രാർത്ഥന വേണം. കാരണം ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ്, അത് അത്രയ്ക്ക് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നല്ല കോഴ്സാണെന്ന് എന്നെ സംബന്ധിച്ച്. ഓക്കെ, ഇത് കളിയാക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. കളിയാക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ് ഇത്. കാരണം പിന്നെ പറയാം, ബ്യൂട്ടീഷ്യൻ അഡ്വാൻസ് മേക്കപ്പ് ഇത് രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. രാവിൻ്റെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട്. ബട്ട് ഞാൻ ഇതല്ല, ബ്യൂട്ടീഷ്യനല്ല, ഞാൻ അഡ്വാൻസ് മേക്കപ്പ് അടിച്ചിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഫ്രീലാൻസിംഗ് ആയിട്ട്. നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരും, ദറ്റ് മീൻസ് ലോകത്തുള്ള എവിടെ വിളിച്ചാലും ഞാൻ വരും. ഓക്കെ, മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എന്നെ വിളിക്കരുത്. ഓക്കെ, ഇപ്പം എനിക്ക് ഞാൻ തിയറി കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടിക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇത് കോഴ്സ് കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാഴ്ചയുടെ കോഴ്സിന്, അതായത് വേറൊരു കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിലെ കോഴ്സ് കഴിഞ്ഞിട്ട് ജൂൺ ഞാൻ ഒന്ന് കുറച്ചൊന്നതായിട്ട് ഞാൻ ഒരു ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഒരു ഓണ സമയം ആകുമ്പോഴത്തേക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യും. ഞാൻ നിങ്ങളടുത്ത് പറയും, നിങ്ങളടുത്ത് പറഞ്ഞിട്ട് ഞാൻ വർക്ക് തുടങ്ങാണെന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറയത്തില്ല നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. എൻ്റെ വർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പം നമ്പർ തരത്തുള്ളൂ, അപ്പം എന്നെ നമ്പർ തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്തായാലും വർക്ക് എടുത്തായിരുന്നാണ്. പിന്നെ ഞാൻ എന്താണ് 6 മാസം കഴിഞ്ഞിട്ട് അല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞത്, അത് ഈ ഒരു കാര്യമാണ്, വേറെ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറാണ് ഏറ്റവും വലിയ കാര്യം. അതെനിക്ക് തിരിച്ച് കല്യാണം കഴിക്കുന്നതോ ഒന്നുമല്ല, വീട് വയ്ക്കുന്നതോ എന്നൊക്കെ ചോദിച്ചിട്ട് വീട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അയാളുടെ കരിയറാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടിയൊക്കെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അവരുടെ കരിയറാണ് അവരുടെ ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എൻ്റെ കരിയറാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ്. സോ ഇതാണ് ഞാൻ പിന്നെ പറയാൻ വിചാരിച്ചത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തു, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്ന, അല്ല ഞാനിങ്ങനെ വർക്ക് തുടങ്ങാൻ പോവാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നാണ്, അങ്ങനെ പറയണമെന്നാണ് വിചാരിച്ചത്. ബട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളടുത്ത് പറയാൻ വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പറും എല്ലാം കൊടുത്തേക്കാം. പിന്നെ ഇത് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയറിയാം ബ്രാഞ്ചസ് ഉണ്ട്, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അയ്യോ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറ്റ് തുടങ്ങി വന്നു, ഡയറ്റ് തുടങ്ങി December 1 ഡയറ്റ് തുടങ്ങി. അപ്പം ആ ഡയറ്റ് എന്തിനാന്ന് വെച്ചാൽ തടി കുറയ്ക്കാനാന്ന് ചോദിച്ചാൽ തടിയല്ല, എനിക്ക് നല്ല ബെല്ലി ഫാറ്റ് ഉണ്ട്, പിന്നെ എനിക്ക് സൈഡ് വെയ്സ്റ്റിൻ്റെ അവിടെ വന്നിട്ട് നല്ല ഫാറ്റ് ഉണ്ട്. അപ്പോഴത്തേക്ക് അതെനിക്കൊന്ന് കുറയ്ക്കണം. തടി കുറയ്ക്കാൻ മീൻസ് എൻ്റെ അവിടെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ തടി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മാമിൻ്റെ അടുത്തും അവിടുത്തെ എൻ്റെ കൂടെ ഉള്ള ചേച്ചിയോടത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തടി കുറയ്ക്കണ കുഴപ്പമില്ല, ദാറ്റ് മീൻസ് നീ മുഖം ഒട്ടിക്കരുത്, മുഖം ഒട്ടിച്ചാൽ നീ കുറയ്ക്കണ കണക്കാവും.
ഓക്കേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും മുഖം ഒട്ടിക്കുന്നില്ല, ഐ മീൻസ് മുഖത്തെ വണ്ണം കുറയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ തടി കുറയ്ക്കുകയല്ല, ഞാൻ ബെല്ലി ഫാറ്റും ഇതൊക്കെ കുറയ്ക്കാൻ. തടി കുറയുമെന്ന് എനിക്കത് എൻ്റെ എനിക്ക് ഒരുപാട് ഫാറ്റ്സ് ഉണ്ട്, സീരിയസ്ലി പറയാമല്ലോ. ഞാൻ ഭയങ്കരമായിട്ട് ഏകദേശം 2 മാസം ഒഴിപ്പിച്ചു, ഭയങ്കര ഫാസ്റ്റ് ഫുഡായിരുന്നു. അതിൻ്റെ ഇതിൻ്റെ എഫക്റ്റ് എനിക്ക് അറിയണം കണ്ടോ. പിമ്പിൾസ് വരുന്നുണ്ട്, ഫാസ്റ്റ് ഫുഡുണ്ട്, സ്കിൻ ഒട്ടും ക്ലിയർ ഇല്ല. പിന്നെ എൻ്റെ ഈ ഒരു ജീവിതശൈലി കാരണം എൻ്റെ സ്കിന്ന് തൊലഞ്ഞ്, അങ്ങനെ വേണം പറയാൻ കേട്ടോ. കാരണം പിമ്പിൾസ്, ഡാർക്ക് സ്പോട്സ്, കണ്ണിഷ്ടം ഡാർക്ക് സർക്കിൾസ്, അത് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. സോ ഇപ്പോൾ ഞാൻ അങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കാറില്ല. ഒരു നല്ല ഡയറ്റുണ്ട്, രാവിലെ നല്ലൊരു ജ്യൂസ് ഉണ്ട്, അതിനുശേഷം ഒരു ഗ്രീൻ ടീ, ദിവസം 2 തവണ ഗ്രീൻ ടീ, പിന്നെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. പിന്നെ ജിമ്മിൽ ഞാൻ 1 മാസം പോയായിരുന്നു, 1 മാസത്തിൽ 15 ദിവസം 15ഓ 12ഓ ദിവസമേ പോയുള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല, അതാണ് കാര്യം. പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകണം, സമയമില്ല. അപ്പം ഞാൻ ഇപ്പം വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വർക്കൗട്ട്, അപ്പം അതൊക്കെ ഞാൻ വീഡിയോസിൽ ഷെയർ ചെയ്ത് തരാം. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ സമയം, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം അടുത്ത ബാച്ചാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് അവിടെ 1 മണിയൊക്കെ ആകുമ്പോൾ എത്തണം. അപ്പോൾ ഞാൻ എന്താ, പിന്നെ ആദ്യമേ പറയാം, ഞങ്ങളവിടെ പഠിപ്പിക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 100 രൂപയുടെ സാധനമൊന്നും അല്ല, 3000 രൂപയുടെയും 4000 രൂപയുടെയൊക്കെ സാധനം വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത്. ആപ്പ് ഉപ്പ സാധനമൊന്നും വെച്ചിട്ട് അവിടെ പഠിപ്പിക്കുന്നില്ല. ഞാൻ ഒരു ക്ലാരിറ്റി പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യം, നിങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കും, വിളിച്ച് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു ശിവ മാം ഇന്ന ഇന്ന പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഇന്നത് പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ള കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ ഉപ്പ അല്ല പഠിക്കുന്നത്, അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല കറക്റ്റായിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് പോകരു, നഷ്ടം വരത്തില്ല. ഓക്കെ, അപ്പം ഞാൻ എന്താ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പം എനിക്ക് വിശക്കുന്നുണ്ട്, ഇനി ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം എനിക്ക് ഫുഡ് കഴിക്കണം. പിന്നെ രാവിലെ ഞാൻ ആഹാരം കഴിക്കും, കാരണം ബ്രെയിൻ ഫുഡാണ് ഓൾറെഡി. ഞാൻ എന്താ ഇതൊക്കെ കേട്ടത് ഓൾറെഡി ഞാൻ ഇതാണ്. അപ്പം ഞാൻ ഇനി ബ്രെയിൻ ഫുഡൂടെ കഴിച്ചാൽ ഞാൻ മന്ദോത്തിയായി പോവും, ശ്രദ്ധയിലും ഞാൻ കിഴങ്ങായി പോവും. അതുകൊണ്ട് ഞാൻ ബ്രെയിൻ ഫുഡ് ഒഴിവാക്കുന്നില്ല. അപ്പം ഞാൻ ബ്രെയിൻ ഫുഡ് കഴിക്കും, ഞാൻ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല, എന്നാലും ബ്രെയിനിന് ആവശ്യമുള്ള സാധനം കൊടുക്കും. എന്താ ബ്രെയിനൂടെ വർക്ക് ചെയ്തതാ തീർന്നു, പിന്നെ നോക്കേ വേണ്ട. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യാം, ഞാൻ അങ്ങോട്ട് പോണ വഴി ഒന്നും കാണിച്ചു തരുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരും കാണിച്ചു തരാം, എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ കാലപ്പെരുത്ത്, അയ്യോ ഞാൻ ഇവിടെ തറയുന്ന വേണ്ട കാലപ്പെരുത്ത്, ഇപ്പൊ കാലൊരു കിണ്ടലോ, അയ്യോ. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മൾ ശീബ മാമിൻ്റെ റൂമിലോട്ട് പോവാണ്, ഓഫീസ് റൂമിലോട്ട്. അപ്പോൾ ഇതാണ് ശീബ മാം. ഗുഡ് മോർണിംഗ്. ഹലോ, ഹായ് മാം. ജസ്റ്റ് ഒന്ന് മാസ്ക് മാറ്റൂ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കണ്ടോട്ട്. ഹലോ, ഓക്കെ മാം, നമ്മുടെ കോഴ്സിനെ കുറിച്ച് ചെറുതായിട്ട്. ലാക്മേ എന്ന് പറയുന്ന ബ്രാൻഡ് എല്ലാവർക്കും അറിയാമല്ലോ, ലാക്മേ ഇസ് ദ നമ്പർ 1 ബ്രാൻഡ് ഇൻ ബ്യൂട്ടി ഇൻഡസ്ട്രി. ഓക്കെ, ദെൻ ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവാർഡ് വിന്നർ ആണ് നമ്മൾ. അതേപോലെ കേരളത്തിലെ ഫസ്റ്റ് ലാക്മേ അക്കാഡമിയാണ് ട്രിവാൻഡ്രം ലാക്മേ അക്കാഡമി. നമ്മളിവിടെ 4ാമത്തെ വർഷമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന കോഴ്സസ് എന്ന് പറയുന്നത് സ്കിൻ, ഹെയർ, മേക്കപ്പ്, ഇതിന്റെ 3 ഡിഫറെന്റ് ഡ്യൂറേഷനിൽ വരുന്ന കോഴ്സസ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ബേസിക് കോഴ്സുകൾ 3 ഡ്യൂറേഷൻ തൊട്ടുള്ളതുണ്ട്, വളരെ ഷോർട്ട് ടൈം കോഴ്സസ് ആണെങ്കിൽ നമുക്കൊരു 6 ക്ലാസ്സസ് വരുന്നുണ്ട്, 10 ക്ലാസ്സസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള ഡിഫറെന്റ് ഡ്യൂറേഷൻ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന വലിയ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ 1 ഇയർ 3 ഡ്യൂറേഷനോളം വരുന്ന കോഴ്സസ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ 1 ഇയർ 3 ഡ്യൂറേഷൻ നമ്മുടെ അഡ്വാൻസ്ഡ് കോസ്മെറ്റോളജി എന്ന് പറയുന്ന ലാക്മേ എക്സ്ക്ലൂസീവ് കോഴ്സാണ്. ആ ഒരു കോഴ്സിന് നമ്മൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു മോർ ദാൻ 500 സ്റ്റുഡൻസ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്, എല്ലാവരും തന്നെ ഓക്യുപൈഡ് ആണ്. ദെൻ പ്ലേസ്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഓൾ ഇൻ ഓൾ ഷേബ മാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാസ് റൂമിലോട്ട് പോവാണ്. ഇത് തിയറി ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ തിയറി ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. അതാണ് അനിത മാം, ഇത് നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തരാം. ആദ്യം മാം, അപ്പൊ ഇതാണ് നമ്മുടെ മാം. ഇതാണ് മാം. ഹലോ, മാമിന്റെ മുടി അണിച്ചു തരാം, അതാണ് ഹൈലൈറ്റ്.
ഇങ്ങനെ അടിപൊളിയല്ലേ. ഞാൻ കണ്ണ് വെച്ച് കണ്ണ് വെച്ച് എന്നെ കൊണ്ട് എപ്പോഴും തൊടിയിപ്പിക്കും പൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാമിൻ്റെ അടുത്ത് ചോദിച്ചാൽ മാം കറക്റ്റ് ആയിട്ട് വരും പറഞ്ഞു തരും. അപ്പൊ ഞാൻ മാം പറഞ്ഞു തരും. ഇവിടെ നല്ല ആക്മ അക്കാഡമി ട്രിവാൻഡ്രത്തില് അസിസ്റ്റന്റ് മേക്കപ്പ് ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യാണ്. നമ്മുടെ കോഴ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മേക്കപ്പിൽ ഷോർട്ട് ടേമും ലോങ് ടേം കോഴ്സസും ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഷോർട്ട് ടേം ഒരുപാട് ബ്രൈഡൽ അങ്ങനെ മാത്രമുള്ള കോഴ്സസ് ഉണ്ട്. അല്ലാതെ മെയിൻ ആയിട്ടുള്ളത് ബേസിക് മേക്കപ്പ് ആർട്ടിസ്ട്രിയും അഡ്വാൻസ്ഡ് മേക്കപ്പ് ആർട്ടിസ്ട്രിയും ആണുള്ളത്. അഡ്വാൻസ്ഡ് മേക്കപ്പ് ആർട്ടിസ്ട്രിയിൽ നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നിക്കായ എയർ ബ്രഷ് വരെ ഇൻക്ലൂഡഡ് ആണ്. ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ആണ് നമ്മളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്നുണ്ട്, നമ്മളാണ് അതിനുള്ള പ്രോഡക്ട്സ് കൊടുക്കുന്നത്. താങ്ക് യു മാം. ഞാൻ എന്നിട്ട് വയറുള്ളി പിടിച്ചോട്ടെ. അപ്പൊ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തരാം. ഇതാണ് പാർവതി ചേച്ചി. പാർവതി നന്ദു വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അപ്പൊ നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം. ആ ലിങ്ക് കൊടുത്തേക്കാം, ലിങ്ക് കൊടുത്തേക്കാം. എല്ലാരും സപ്പോർട്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യണം. ഹലോ മാഷ്കു മാറ്റും ഒന്ന് ഒന്ന് കാണിച്ചാൽ മതി. പേര് പറഞ്ഞു, ഞാൻ പറയാം. ഇത് ദേവിക. ആ ചേച്ചി മാസ്ക് വെച്ച് പേര് പറഞ്ഞു. എന്റെ പേര് ഷിനി. ഓക്കെ, അയ്യോ ചേച്ചിയുടെ പേരെന്തെങ്കിലും മറന്നുപോയി. ജയന്തി. ഈ ചേച്ചിയുടെ പേര് ജയന്തി. ഓ മൈ ഡാർലിംഗ്, ദിസ് ഈസ് മൈ ക്യൂട്ട് ശ്രുതി. ഇങ്ങോട്ട് വാ. ദാ ഇതാണ് കേട്ടോ, ക്യൂട്ട് ശ്രുതി എന്നാണ് ഞാൻ സേവ് ചെയ്തിട്ടേ. ഇതാണ് ക്യൂട്ട് ശ്രുതി, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ പറ്റി. ഞാൻ മുടി അണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, മുടി ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, ഡെയിലി സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടാണ് വന്നോണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ കേൾ ചെയ്തിടണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം കേൾ ഡിഫൈനിങ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടേക്കാണ് ഞങ്ങളുടെ ക്യൂട്ട് ശ്രുതി. ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടക്കാം. ഓക്കെ, ഇത് രേഷ്മ ചേച്ചി. ഹലോ പറയൂ. ആ ഓക്കെ, പേര് പറഞ്ഞു. ഇത് ന്യൂ ബെച്ച് ആണ് എനിക്ക്. ഓക്കെ, ഇത് കാജൽ. അത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടോ, എന്നെ കണ്ടുപിടിച്ചാൽ ആദ്യം വന്നപ്പോൾ അത്ര കണ്ടുപിടിച്ചോളൂ. ആ ഇത് ഇന്ദു ചേച്ചി, മാസ്ക് ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഇതാണ് ഇന്ദു ചേച്ചി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് ഹെഡ്. ബാക്കി എല്ലാവരും സെൽഫി എടുക്കാം, സെൽഫി എടുക്കണം, സെൽഫി എടുക്കാം. ഇപ്പം വന്നതേ ഉള്ളൂ കേട്ടാ, ലേറ്റ് കമ്മറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ പ്രാക്ടിക്കലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിനി പ്രാക്ടിക്കലാണ്ട്, അപ്പോൾ എൻ്റെ ആളുതായിരിക്കുന്നു എനിക്ക് പ്രാക്ടിക്കലയാളെ. സോ ഇനി പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് കാണാം. വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ അമ്മേന്റെ ഡയറ്റ് തെറ്റിക്കും. ഇവിടെ പാൽപ്പേടയൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ചേക്കണേ. അയ്യോ ശിവനെ, മധുരം കഴിച്ചൂടാ, ഒരുപാട് കഴിച്ചൂടാ. ഫ്രൂട്ട്സിന്റെ ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള മധുരം നമുക്ക് കഴിക്കാൻ പറ്റും. ലഡു ജിലേബി. പക്ഷെ ഞാൻ എത്തുപ്പിന്റെ പേട എടുത്ത് നോക്കി കൊതി. ഓക്കെ, ഇനി ഞാൻ പോയി ഇതൊക്കെ ഒന്ന് മാറ്റി കുളിക്കണം. തല കുളിക്കത്തില്ല കേട്ടോ, രാവിലെ ഞാൻ കുളിച്ചോണ്ടാ പോയി തരാം. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം, ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ഞാൻ സമാധാനത്തിൽ സംസാരിക്കും. ഓക്കെ ബൈ. ഓ അപ്പൊ ഞാൻ എന്താ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചു. ഇപ്പൊ സമയം 9:30 ആയി കേട്ടോ. ഇനി എനിക്ക് മുഖത്ത് കുറച്ച് പരിപാടികളുണ്ട്, മുഖം ഞാൻ വാഷ് ചെയ്തില്ല. ഇനി ഞാൻ മണി ഹേസ്റ്റ് ചെയ്യണം പോവാണ് കേട്ടോ. അയ്യോ ലാസ്റ്റ് തീർന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂ എപ്പിസോഡ്സ് വന്നിട്ടുണ്ട്, അപ്പൊ അത് കാണണം. ഞാൻ എപ്പോഴും നോക്കിയിരിക്കണം, ഞാൻ ഇന്നലെയൊക്കെ നോക്കിയപ്പം ഇന്നിറങ്ങുന്ന പക്ഷെ എന്നിറങ്ങുന്നു കാണിച്ചത്. പക്ഷെ ഞാൻ വന്നുടനെ നോക്കിയായിരുന്നു, ഇവിടെ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് വന്നതെന്ന് തോന്നുന്നു. ഇനി ഞാൻ പോയി ലൈക്ക് എന്താ ചെയ്യാൻ പോണേ,
നിങ്ങൾക്ക് മുഖമൊക്കെ കഴുകണം. എൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെയും ഇവിടെയും പിമ്പിൾസ്, എൻ്റെ ഇവിടെ ബ്ലാക്ക് ആവുന്നുണ്ട്. ഇനി നാളെ ഞാൻ പോയി തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അറിയാം എന്താണ് എൻ്റെ പ്രോബ്ലം എന്നുള്ളത്. പിന്നെ ഇത്രയേ ഉള്ള സംഭവം, വേറെ ഒന്നുമില്ല. പിന്നെ ഇതാണ് ഞാൻ പഠിക്കുന്ന കോഴ്സ്, അഡ്വാൻസ് മേക്കപ്പ്. ഇനി ആരും ചോദിക്കരുത്, അഡ്വാൻസ് മേക്കപ്പ് ആണ്. പിന്നെ ഞാൻ എപ്പോഴാണ് ഞാൻ ഇത് ഫ്രീലാൻസിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. എന്തായാലും ഞാൻ ഉടനെ ഒന്നും തുടങ്ങത്തില്ല, കാരണം ഞാൻ ഇതിൽ പ്രോ ഒന്നുമല്ല, കാരണം ഞാൻ ഇതിൽ പിച്ച് വെച്ച് നടക്കുന്നതേ ഉള്ളൂ. സോ ഞാൻ എനിക്ക് നമുക്ക് തോന്നുമല്ലോ ആ ഞാൻ ഇപ്പോൾ ഓക്കെയാണ്, ഞാൻ ഇപ്പം ചെയ്യാൻ എനിക്ക് സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഞാൻ ഇനി ചെയ്താൽ ബെറ്റർ ആയിരിക്കും തോന്നുന്ന ടൈമിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഞാൻ ഇടിപിടിയെന്നും പറഞ്ഞ എടുത്ത് ചാടത്തില്ല. സോ അപ്പം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ വേറെ തുടങ്ങും, അപ്പം നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ചാനലൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആ സമയത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ വന്ന് വർക്ക് ചെയ്ത് തന്നത് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയായാലും വിളിക്കാം, എവിടെ ഈ ലോകത്തിൽ എവിടെയാണ് വിളിക്കാം. പിന്നെ ചിലവൂടെ നോക്കണം, ചുമ്മാ വന്നിട്ട് പോണ പരിപാടി ഇല്ലല്ലോ. അപ്പോൾ എന്താ നിങ്ങൾക്ക് വിളിക്കാം. സോ പിന്നെ ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വിളിക്കാം, യാതൊരു പ്രശ്നമില്ല. വിളിച്ചിട്ട് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരും. പിന്നെ ഞാൻ ഇപ്പോഴേ പറയാം, നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവത്തില്ല, ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളുടെ വർക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, സീരിയസ്ലി പറയാമല്ലോ. സോ യു ക്യാൻ അച്ചീവ്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടിട്ട് അറിയാം. ബൈ ബൈ.